പുത്രത്തോളി ലേണേഴ്സ് കോളേജിൽ കൊമേഴ്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യ വിപണന മേള സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ തന്നെ തയ്യാറാക്കിയ വിഭവങ്ങൾ ചൂടപ്പം പോലെയാണ് കോളേജ് ക്യാമ്പസിൽ ഒരുക്കിയ സ്റ്റാളിൽ വിച്ചടിഞ്ഞത്. പായസം വിത്ത് പപ്പടോ, പായസം വിത്ത് പപ്പടോ. ഉത്സവപ്പറമ്പിലെ മിഠായി ചന്തയിലേക്ക് ചെന്ന പ്രതീതിയായിരുന്നു ബുധനാഴ്ച പുത്തനത്താണി ലേണേഴ്സ് കോളേജിൽ എത്തിയവർക്ക്. ആൺപെൺ വ്യത്യാസമില്ലാതെ കൂകി വിളിച്ചും വിളിച്ചുവരുത്തിയും അവരവരുടെ വിഭവങ്ങൾ വിറ്റഴിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു മുഴുവൻ വിദ്യാർത്ഥികളും. ചിരണ്ടി ഐസും മസാല ഓറഞ്ചും തുടങ്ങി ബിരിയാണി വരെ കുട്ടികൾ വിൽപ്പനയ്ക്കായി സ്റ്റാളുകളിൽ എത്തിച്ചിരുന്നു. കാലത്ത് 10 മണിക്ക് ആരംഭിച്ച കോളേജ് വിപണിയിൽ സാധനങ്ങൾ ചൂടപ്പം പോലെയാണ് വിറ്റഴിഞ്ഞത്. ഇത് ബികോം സ്റ്റുഡൻസ് നടത്തുന്ന ഒരു മേളയാണ്. വർഷത്തിലെ ഓരോ വർഷവും നടത്തുന്നതാണ്. കഴിഞ്ഞ വർഷവും ഇതുപോലെ വളരെ ഗംഭീരമായ ഒരു ഷോ ഇവിടെ ഉണ്ടായിരുന്നു. ബികോം സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഇവർക്ക് നല്ലൊരു മാർക്കറ്റർ ആവാനും ഒരു ബിസിനസ് സംരംഭം എങ്ങനെ ഒരു നല്ലൊരു വെഞ്ചർ ഇവർക്ക് ഒരു ബിസിനസ് വെഞ്ചർ എങ്ങനെ ഇവർക്ക് ഭാവിയിൽ പടുത്തുയർത്താനാവും എന്നതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഒരു ട്രെയിനിങ് എന്ന രൂപത്തിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് കോളേജിലെല്ലാവർക്കും നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുക, ഒരുപാട് ഫുഡ് ഐറ്റംസ് പരിചയപ്പെടാൻ പറ്റുക, ഇതിനൊക്കെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലേണേഴ്സ് കോളേജ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കോളേജ് ഓരോ വർഷവും ഒരുക്കുന്ന ഈ ഒരു മേള ഈ വർഷവും ഓരോ ക്ലാസ്സിലെ കുട്ടികളും ഓരോ ബാച്ചും ഇങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയർ ആയാലും തേർഡ് ഇയർ ആയാലും ബികോം സ്റ്റുഡൻസ് ഇവരെ കൊമേഴ്സ് അസോസിയേഷന്റെ കീഴിലാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. എങ്ങനെയാണ് ഒരു വസ്തു വിപണിയിൽ എത്തിക്കുന്നതെന്നും പിന്നീട് അത് എങ്ങനെ കാശാക്കാമെന്നും പഠിപ്പിക്കുകയാണ് ഈ വിദ്യാർത്ഥി ചന്തയിലൂടെ കോളേജ് അധികൃതർ ലക്ഷ്യമിടുന്നത്. അസോസിയേഷൻ വളരെ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫുഡ് ഫെസ്റ്റ്, ഇത് രണ്ടാമതായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഇതിൽ വളരെ നമ്മൾ 10 സ്റ്റാളുകളായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. ഓരോ സ്റ്റാളുകളും 10 കൊമേഴ്സ് ക്ലാസ് അടങ്ങുന്ന 10 ക്ലാസ്സുകളിലെ ഓരോ സ്റ്റാളുകളായി തിരിക്കുകയും അങ്ങനെ ഓരോ സ്റ്റാളുകൾ വ്യത്യസ്തമായ ക്ലാസ്സുകൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് അവരെ സ്റ്റാള് അരമണിക്കൂർ സമയം കൊടുത്തിട്ട് ഓരോ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഇറങ്ങാൻ ടൈം വരും. അവർക്ക് അത് പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ടൈമുമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ വളരെ കുട്ടികളെല്ലാവരും തന്നെ വളരെ ആക്റ്റീവായിട്ട് എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഇത് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തതോടെ ലേണേഴ്സ് കോളേജ് ഒന്നാന്തരം ഒരു മിഠായി ചന്തയായി മാറി. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പലതരത്തിലുള്ള പലഹാരങ്ങളും മറ്റും അധ്യാപകർ തന്നെ ആശ്ചര്യപ്പെടുത്തി. ഐസ് ചുരണ്ടിയിട്ട സർപ്പത്തിന് നാട്ടിൻപുറങ്ങളിൽ പറയപ്പെടുന്ന പേരാണ് ചുരണ്ടി ഐസ്. എന്നാൽ ഈ ഇനത്തിനുണ്ടായ വിദ്യാർത്ഥികളുടെ തിരക്ക് മറ്റ് വിദ്യാർത്ഥി കച്ചവടക്കാരെ തെല്ലുന്നുമല്ല ആശങ്കയിലാക്കിയത്. സലീം തണ്ണീർച്ചാൽ, ന്യൂസ് ബ്യൂറോ, പുത്തനത്താണി.